പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ ഊശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായി ശിഷ്യാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് ഞാൻ അപേക്ഷിച്ചുകൊള്ളണമേ. രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. ബാറയ്ക്കുമോ കർത്താവേ, ഞങ്ങളെല്ലാവരും മാതാവിന്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മാതാവിനെയും നിന്റെ ഇഷ്ടന്മാരെല്ലാവരെയും നിന്റെ സന്നിധിയിൽ മധ്യസ്ഥനായി സമർപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവേ ഞങ്ങളെ കടാക്ഷിച്ച് ആശീർവദിക്കണമേ. എല്ലാ സ്ഥലങ്ങളിലുമുള്ള നിന്റെ പരിശുദ്ധ സഭയെ നീ വാഴ്ത്തണമേ. നിന്റെ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ എല്ലാ ശിക്ഷകളെയും മരണത്തിൻ്റെ ശക്തിയെയും കഠിന കോപത്തെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങൾക്ക് സമാധാനപൂർണവും പരിപാകതയുള്ളതുമായ ജീവിതത്തെ നൽകണമേ. കർത്താവേ ഭാഗ്യവതിയായ നിന്റെ അമ്മയുടെ പ്രാർത്ഥനകളാൽ നിന്റെ ഇടവകയിടിൽ നിന്റെ ആടുകളിൽ നിന്ന് തെറ്റിപ്പോയവരെ തിരികെ വരുത്തുകയും ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ഞെരുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. നിന്റെ ശ്രീഭണ്ഡാരത്തിന്റെ സമ്പത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും പോറ്റി നിന്റെ മോക്ഷാനുഭവങ്ങൾക്ക് യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും വിശ്വാസികളെല്ലാവരെയും നിന്റെ സന്തോഷങ്ങൾക്കും ആനന്ദത്തിനും പങ്കുള്ളവരാക്കി തീർക്കണമേ. ഹോശോ അബുക്കൂല സുബാൻ ലവൽ മീ. Psalms 20, a prayer for victory. Barikimo. May the Lord answer you when you are in trouble. May the God of Jacob protect you. May He send you help from His temple and give you aid from Mount Zion. May He accept all your offerings and be pleased with all your sacrifices. May He give you what you desire and make all your plans succeed.
Then we will shout for joy over your victory and celebrate your triumph by praising our God. May the Lord answer all your requests. Now, I know that the Lord gives victory to His chosen King. He answers him from His holy heaven and by His powers gives him great victories. Some trust in their war chariots and others in their horses, but we trust in the power of the Lord our God. Such people will stumble and fall, but we will rise and stand firm. Give victory to the King, O Lord. Answer us when we call. And to you belongs praise, O God. Barikimor. Most respected Tirumeni and reverend fathers and all my beloved ones, praise be to Triune God. Ever since its existence, our Orthodox Church has incessantly extolled the Virgin Mary's virtues and canonized her as a patron saint of the Church, repeating her holy name in church prayers day and night. The Syrian Orthodox Church observes the Shunoyer Lent in connection with the translation of Saint Mary. The Church observes different days and hours in honor of the Blessed. The Church extols her in all daily offices and weekly canonical prayers, and particular days are set apart in yearly cycle of prayers known as the Penquito. There are many feasts and memorial days in the Church calendar in honor of the Blessed Mary. In all the Oriental Orthodox Churches, the first 15 days of August every year are dedicated to the Feast of the Assumption of Virgin Mary, the Mother of Jesus Christ. According to the Orthodox faith, Virgin Mary fell asleep in the Lord and was assumed in the heavens. This holy day is termed the Falling Asleep of Mary. During these 15 days, prayers of supplication are chanted to the Virgin Mary. Shunoyer Lent is very old, and now when we think of the Lent, we can see that it is a canonical Lent approved and granted down through the ancient councils commemorating the worldly departure of Mary. According to the fathers of the Holy Church, she has been called Theotokos, which means Mother of God. The Church has long taught that Mary is truly the Mother of God. Saint Paul observed that God sent His Son, born of a woman, expressing the union of the human and the divine in Christ. As Christ possesses two natures, human and divine, Mary was the Mother of God in His human nature. This special role of Mary in salvation history is clearly depicted in the Gospel, in which she is seen constantly at her Son's side during His soteriological mission. Because of this role exemplified by her acceptance of Christ into her womb, her offering of Him to God at the temple, her urging Him to perform His first miracle, and her standing at the foot of the cross at Calvary, Mary was fully joined in the sacrifice by Christ of Himself. Mary possesses a unique relationship with all three persons of the Trinity, thereby giving her a claim to the title of queenship. She was chosen by God the Father to be the mother of His Son. God the Holy Spirit chose her to be His virginal spouse for the incarnation of the Son. And God the Son chose her to be His mother, the means of incarnating into the world for the purpose of the redemption of humanity. This queen is also our mother. While she is not a mother in the physical sense, she is called a spiritual mother, for she conceives, gives birth, and nurtures the spiritual lives of grace for each person. In the heart of this Lenten season, we should reflect on these three practical lessons we can learn from Saint Mary. First, be prepared to be used by God. As an unmarried young woman from Nazareth, Mary has a very low social status, but God does not care about that. Mary continues a long list of people in the Bible who felt inadequate. Moses, Rahab, David, Jonah, Naomi, to name just a few, that God uses to fulfill His promises. Second, put your faith in God.
In great contrast to Zechariah, the father of John the Baptist, who doubts Gabriel's announcement that he will have a son, Mary is described by her cousin Elizabeth as she who has believed. Luke chapter 1 verse 45. Third, live your life as a servant of the Lord. Mary ultimately responds to Gabriel with the powerful words, I am the Lord's servant. May your word to me be fulfilled. Luke chapter 1 verse 38. Through Mary's willingness to be used by God, we have an incredible example of the Apostle Paul's later request for followers of Christ to be a living sacrifice. Romans chapter 12 verse 1. Women today can take the life of Saint Mary, the Mother of God, as an excellent example to empower themselves and others around them. She is indeed the most appropriate role model for women. In today's time, women's empowerment has become a significant topic of discussion in development and economics. It may be defined in several ways, including accepting women's viewpoints or making an effort to seek them, raising the status of women through education, awareness, literacy, and training. Women's empowerment equips and allows women to make life-determining decisions through different problems in society. Empowerment of women enhances the quality and the quantity of human resources available for development. The Church celebrates the name of Saint Mary in all these ways to keep us in tune to the Spirit-filled command in Magnificat in Luke chapter 2 verse 48 to join the generations to call her blessed. Any person or group who keep aloof from praising her is keeping themselves away from this Magnificat command. Let us be humbled to be in a church that praises the glory of Mother God. May her prayers be a stronghold for us. Oh,
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഏവർക്കും സ്നേഹവന്ദനം. നോമ്പിൻ്റെ കാലയളവാണ്. നോമ്പെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാമത്തെ ചിന്ത ഇത് വർജിക്കാനുള്ള കാലമാണെന്ന്. ചില ഭക്ഷണ സാധനങ്ങൾ, നമ്മുടെ ചില സ്വഭാവങ്ങൾ, ചില ശൈലികളൊക്കെ വർജിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ വർജിക്കുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ ആർജിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. മാതാവ് ഉള്ളിൽ വഹിച്ച ക്രിസ്തുവിനെ ഒന്ന് ആർജിച്ചെടുക്കണം. അതേപോലെ ക്രിസ്തുവനുഭവം, ക്രിസ്തുവിനോട് ചേരുന്ന ജീവിതശൈലി, ഉപവാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൂടെ വസിക്കുക എന്നാണല്ലോ. അപ്പം ദൈവത്തോട് കൂടെയായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്ന വലിയൊരു അനുഭൂതിയാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം. 15 നോമ്പിൻ്റെ 10 ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പുസ്തകമുണ്ട്. പഠനകാലത്ത് വായിച്ച് ഏറെ ഇഷ്ടപ്പെട്ട നിക്കോസ് കസന്തസാക്കിസിൻ്റെ ഗോഡ്സ് പോപ്പ്, ദൈവത്തിൻ്റെ നിസ്വൻ അഥവാ സെയിൻറ് ഫ്രാൻസിസ് എന്ന ശീർഷകത്തിൽ അറിയപ്പെടുന്ന പുസ്തകം. ഇത് ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രമാണ്. ഒരു ബയോഗ്രഫിക് നോവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഈ പുസ്തകത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയുമായ ലിയോ എന്ന് പറയുന്ന വ്യക്തിയും അവരൊരു പ്രദേശത്ത് കർത്താവിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ പോവുകയാണ്. എന്നാൽ ആരും അത്രയ്ക്ക് അങ്ങോട്ട് വകവയ്ക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് കേൾക്കാൻ അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് മൂലം അവരെന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുക. സന്ധ്യയായി, രാത്രിയാകുന്നു, അതികഠിനമായ വിശപ്പ്, അതിലും കഠിനമായ ശൈത്യം, ഇതൊക്കെ ഉള്ളപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അവർ നട്ടം തിരിയുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറയുക, ഇവിടെ അടുത്തൊരു ബെനഡിക്റ്റൻ ആശ്രമമുണ്ട്, അവിടെ ചെന്നാൽ ഇന്ന് വൈകിട്ട് അന്തി ഉറങ്ങാം, ഭക്ഷണവും കിട്ടും. അങ്ങനെ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയുമായ ലിയോ അവർ രണ്ടും കൂടി ഈ ആശ്രമം ലക്ഷ്യം വെച്ച് നടക്കുക. കുറേ ദൂരം നടന്നു. നടന്നു കഴിഞ്ഞപ്പോഴിങ്ങനെ ഫ്രാൻസിസ് സംസാരിക്കുന്നുണ്ട്. അപ്പം സംസാരിച്ച് സംസാരിച്ച് ഏറ്റവും പരിപൂർണമായ ആനന്ദത്തെക്കുറിച്ച് അവരിങ്ങനെ സംസാരിക്കുക. എന്താണ് ഏറ്റവും പരിപൂർണമായ ആനന്ദം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പരിപൂർണ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ലിയോ പറയുവാണ്, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുവാൻ ഞാനില്ല. ഒരുപാട് ഭ്രാന്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇനിയും ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ എന്തോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടക്കുക. അപ്പോൾ ഫ്രാൻസിസ് വീണ്ടും ലിയോയോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി പരിപൂർണമായ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുവെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും അവരിങ്ങനെ നടന്നു, ആശ്രമത്തിലെത്തി. ആശ്രമത്തിൽ കാവൽക്കാരനുണ്ട്, അവനോടിങ്ങനെ പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കാഷായ വസ്ത്രം ധരിച്ചൊക്കെ വരുമ്പോൾ ആദ്യം ചെറിയൊരു സംശയം ഉടലെടുക്കുന്നുണ്ട്. കാരണം സമീപ ദിവസങ്ങളിൽ ആശ്രമത്തിൽ രണ്ടുപേര് വന്നിട്ട് കൊള്ളയൊക്കെ നടത്തിയിട്ട് പോയതാണ്. സ്വാഭാവികമായിട്ടും ഫ്രാൻസിസിൽ ലിയോയെയും കണ്ടപ്പോൾ അവർക്ക് വീണ്ടും സംശയമുണ്ടായി. അപ്പം ഇവർ കാര്യമായിട്ടിങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുക, ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല, ഇവിടെ അന്തി ഉറങ്ങാൻ വന്നതാ, ഇത്തിരി ഭക്ഷണം വേണം, വല്ലാത്ത തണുപ്പാണ്, ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും അവരങ്ങോട്ട് കേൾക്കുന്നില്ല. അപ്പം ആ മനുഷ്യൻ പറഞ്ഞ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അകത്ത് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ അകത്ത് പോയി. അകത്ത് പോയ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ കുറേ അധികം ആളുടെയും കൊണ്ടൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തല്ലുകിട്ടുകയാണ്. വല്ലാത്ത വിശപ്പുണ്ട്, ശൈത്യമുണ്ട്, നല്ല അടിയും കിട്ടി. അതുകൂടാതെ അവരുടെ സന്യാസ വേഷങ്ങൾ പോലും പറിച്ചെടുക്കുകയാണ്, അതും വല്ലാത്ത തണുപ്പത്ത്. അങ്ങനെ അവരവിടുന്ന് പുറത്താക്കപ്പെടുകയാണ്, വല്ലാതെ അടികിട്ടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രാൻസിസ് ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുകയാണ്. ലിയോയ്ക്ക് ദേഷ്യം വന്നു. ഫ്രാൻസിസിനോട് ചോദിച്ചു, എന്താ ഇത്? അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഇതാണ് പരിപൂർണമായ ആനന്ദം. എന്താ ഇപ്പം അങ്ങനെ പറയണേ? വീണ്ടും വട്ട് കാണിക്കണം, ഭ്രാന്ത് കാണിക്കണോ എന്നൊക്കെ ലിയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് പറയുകയാണ്, എന്നെ പൂർണ്ണമായി തകർത്താലും എന്നിലുള്ള
ദൈവാംശത്തെ തകർക്കാൻ പറ്റില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇതിലും വലിയൊരു ആനന്ദം എനിക്കുണ്ടോ? എന്നെ കള്ളനെന്ന് മുദ്രകുത്തിയാലും എൻ്റെ ഉള്ളിലുള്ള ദൈവാംശത്തെ തകർക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇതാണ് പരിപൂർണമായ ആനന്ദമെന്ന് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നമ്മെ വരച്ചു കാട്ടുകയാണ്. ഇത്രമാത്രമുള്ള ചില നൃത്തം ചെയ്യലുകൾ വേദപുസ്തകത്തിൽ നമുക്ക് ദർശിക്കുവാനിടയാകും. ആ നൃത്തങ്ങളെ മാതാവിൻ്റെ ജീവിതവുമായിട്ട് ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ പരിപൂർണമായ ആ ആനന്ദത്തിൻ്റെ തലത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കൊക്കെ സാധിക്കും. കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ സിറ്റുവേഷൻ ആളുകളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, പല പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിൻ്റെയൊക്കെ നടുവിലും നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ വെട്ടം ഉള്ളിൽ ഉണ്ടാകുകയും അതിനെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നതാണ് പരിപൂർണ ആനന്ദമെന്ന് ഇവിടെ ഫ്രാൻസിസ് വരച്ചു കാട്ടുകയാണ്. വേദപുസ്തക കാഴ്ചപ്പാടുകളിലേക്ക് നാം ഒന്ന് ചേർന്നു നിന്ന് പഠിക്കുമ്പോൾ ദാവീദൊരു നൃത്തം ചെയ്യുന്നുണ്ട്. സാക്ഷ്യപേടകം തിരിച്ചുപിടിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ ആനന്ദം കൊണ്ട് ദാവീദ് നൃത്തം ചെയ്യുകയാണ്. ദാവീദിൻ്റെ ആ നൃത്തം റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കന്യക മറിയാം ഏലിസബത്തിനെ കാണുവാനായിട്ട് എത്തി കന്യക മറിയാമിൻ്റെ അഭിവാദ്യം ഏലിസബത്തിൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ അവളുടെ ഉള്ളിലുള്ള യോഹന്നാൻ, ശിശുവായ യോഹന്നാൻ മാതാവിൻ്റെ ഗർഭത്തിൽ കിടന്ന് തുള്ളി എന്നൊക്കെയാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് പരിശോധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൾ സ്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് ഏലിസബത്തിന് സമാധാനം ചൊല്ലി. മറിയാമിൻ്റെ സമാധാനം കേട്ടപ്പോഴുണ്ടായതെന്തെന്നാൽ ഏലിസബത്തിൻ്റെ ഉദരത്തിൽ പ്രജ സന്തോഷിച്ച് തുള്ളി. ഏലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അത്യുച്ചത്തിൽ അവൾ മറിയാമിനോട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഈ പാൻഡമിക് ശരിക്കും മനുഷ്യകുലത്തെ ഒന്നാകെ വലച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിഞ്ഞു. നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ജോലി നഷ്ടപ്പെടുന്നു, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ വല്ലാതെ പ്രശ്നങ്ങളാൽ വലഞ്ഞാണ് നമ്മിൽ പലരും ജീവിക്കുന്നത്. ദൈവമാതാവിൻ്റെ ജീവിതത്തിലും ഇത്തരത്തിൽ വല്ലാതെ പ്രശ്നമുണ്ടായ ഒരു കാലയളവാണ് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള തൻ്റെ ഗർഭധാരണത്തിൻ്റെ കാലയളവ്. കാരണം വിവാഹം നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് ഗർഭിണിയാകുകയും അതിനോടനുബന്ധിച്ച സാമൂഹിക പ്രശ്നങ്ങളെ നേരിടേണ്ടി വരണം എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് ഏലിസബത്ത് മറിയാമിനോട് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. ഇത് വല്ലാതെ കന്യക മറിയാമിന് ധൈര്യവും അതേപോലെ ആനന്ദവും നൽകി കാണും. കാരണം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഏത് പ്രതികൂലതയുടെ മധ്യത്തിലും ഉള്ളിലുള്ള ദൈവാംശത്തെ കാത്തു സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വലിയ തിരിച്ചറിവ്, ആ ഉള്ളിലുള്ള ക്രിസ്തു എന്ന വലിയ ദൈവാംശത്തെ അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം പറഞ്ഞു വരുന്നത് മറിയാമിൻ്റെ വലിയ പ്രതീകമായിട്ട് നാം കണക്കാക്കുന്നത് സാക്ഷ്യപ്പെട്ടകമാണ്. ദാവീദ് എവിടെ നൃത്തം ചെയ്തു പോവും? അതിന് സമീപ സ്ഥലങ്ങളിൽ വച്ച് ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. കന്യക മറിയാമിൻ്റെ അഭിവാദ്യം കേട്ടപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു എന്ന് യോഹന്നാൻ്റെ മാതാവ് തിരിച്ചറിയുമ്പോൾ യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ഗർഭത്തിൽ വച്ച് നൃത്തം ചെയ്യുന്ന അവസ്ഥയാണ്. ഇതാണ് പരിപൂർണ ആനന്ദം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലതകളുടെ മധ്യത്തിൽ നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം തൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ നോമ്പിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ സാക്ഷ്യ പെട്ടകത്തിൽ 3 കാര്യങ്ങളുണ്ടായിരുന്നു. 1, മന്ന ഇട്ടുവച്ച പൊഞ്ചപ്പ്. മന്ന ക്രിസ്തുവാണ്.
അതുകൂടാതെ അഹരോന്റെ തളർത്ത വടി പൗരോഹിത്വത്തിന്റെ പ്രതീകമാണ്. ക്രിസ്തുവിനേക്കാൾ അതീതനായിട്ട് ഒരു മഹാപുരോഹിതനുമില്ലല്ലോ. അതും ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. മാത്രമല്ല, കൽപ്പന എഴുതിയ കൽപ്പലകകളുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ വലിയ പ്രതീകമാണ് അതും. കാരണം എല്ലാ കൽപ്പനകളെയും സ്നേഹമെന്ന പുതിയൊരു കൽപ്പനയിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് തന്നവനാണ് ക്രിസ്തു. ഈ ക്രിസ്തുവിനെ വഹിച്ച സാക്ഷ്യത്തിൻ്റെ പേടകമാണ് പരിശുദ്ധ ദൈവമാതാവ്. ആ ദൈവമാതാവിൻ്റെ മുൻകുറിയാണ് പഴയ നിയമത്തിൽ കണ്ടുവരുന്നത്. അതിനോട് അനുബന്ധിച്ചതാണ് പുതിയ നിയമത്തിൽ നമുക്ക് വെളിവായിത്തീരുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ വഹിക്കുക എന്ന വലിയ ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ച് കർത്താവിനെ ഉള്ളിൽ വഹിക്കുന്നതിലുപരിയായിട്ട് ഇങ്ങനെയൊരു കുഞ്ഞ് ജന്മമെടുക്കുമെന്ന് മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി ക്രിസ്തുവിനെ മനസ്സിൽ വഹിക്കുവാൻ കാണിച്ച ആ വലിയ ആർജവത്വം അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. സാക്ഷ്യപേടകത്തിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ പ്രതീകങ്ങളായ ആ മൂന്ന് പ്രതീകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ക്രിസ്താനുഭവം നൽകുമെന്ന് ചിന്തിച്ചതിനു ശേഷം നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ആദ്യത്തേത് മന്നയാണ്. സാക്ഷ്യപേടകത്തിൽ ഉണ്ടായിരുന്നത് മന്ന ഇട്ടുവച്ച പൊഞ്ചപ്പാണ്. മന്ന ക്രിസ്തുവിൻ്റെ പ്രതീകം, അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്ന ക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് മന്നയെ പിതാക്കന്മാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും വിലയിരുത്തുന്നുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന, വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് നിരപ്പിൻ്റെ അനുഭവത്തിൽ ആയിരിക്കണമെന്നുള്ള വലിയ സന്ദേശം കർത്താവ് പരിശുദ്ധനായ പൗലോസ്ലിഹായിലൂടെ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ്, ഹൗ ഇസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഫെലോ ബീയിങ്സ് എന്നുള്ള ആ വലിയ ചിന്ത നമ്മുടെ മനസ്സിനെ അടക്കി ഭരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. മറ്റുള്ളവരെ പരിപൂർണമായി സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പമായി തീർന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് അപ്പം പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു പുസ്തകത്തിൽ പണ്ട് വായിച്ചതാണ്, ഒരപ്പം പാകമാകണമെങ്കിൽ കനലിൽ തപസ് ചെയ്യണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകണമെങ്കിൽ ചില സഹനങ്ങളൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ചില സഹായങ്ങൾ നൽകുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവനുഭവം അഥവാ ക്രിസ്തുവിനോടുകൂടി ചേർന്ന് ജീവിക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ കാണുന്ന രണ്ടാമത്തെ പ്രതീകം അത് അഹരോന്റെ തളർത്ത വടിയാണ്. കർത്താവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രതീകമാണ്. വിശുദ്ധമായ ജീവിത ശൈലിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ക്രിസ്ത്യാനികളെ ഒന്നടങ്കം പത്രോസ്ലീഹ വിളിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യ വർഗമെന്ന്. ക്രിസ്തുവിന് അനുയോജ്യമായ ജീവിത ശൈലി നമ്മിൽ നിന്നുണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. നീതിമാന്മാരെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് ഹജിയോഗ്രഫി. ഹജിയോഗ്രഫി എന്ന വാക്കിൻ്റെ അർത്ഥം ബീയിങ് ഡിഫറെൻറ്റ് ഓർ ബീയിങ് യുണീക്ക് എന്നതാണ്. അതുകൊണ്ട് വിശുദ്ധമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ലോകത്തിൻ്റെ ഒഴുക്കിനെതിരായി വ്യത്യസ്തത പുലർത്തി ജീവിക്കുക എന്നതാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിനോട് ചേർത്ത് നിർത്തി പരിപൂർണമായി ദൈവസന്നദ്ധയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരു ഉത്തമ ഉദാഹരണം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ജീവിതമാണ്. യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ഈ സംഭവം വിവരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 33 അധ്യായത്തിലാണ്. സമയമനുസരിച്ച് നാം അതൊന്ന് വായിച്ചു മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വളരെ ചുരുക്കത്തിൽ ഞാൻ ആ ഭാഗം ഒന്ന് പറയാം. യാക്കോബും ഏശാവും, യാക്കോബ് ഉപായിയാണ്. ഏശാവിനെ പറ്റിച്ച് സകലതും അവൻ കൈക്കലാക്കുന്നുണ്ട്. അവസാനം ഏശാവിനോട് യാക്കോബ് പറയുന്നു, എനിക്ക് നിന്നോട് നിരപ്പാവണം, നീ സകലതും എടുത്തുകൊള്ളുക,
നിനക്ക് വേണ്ട അത്രയും നീ തിരിച്ചെടുത്തുകൊള്ളുക. അപ്പോൾ ഏശാവ് പറയും, സഹോദര എനിക്കിതൊന്നും വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ഒന്നും വേണ്ട എന്നുള്ള മറുപടി കേട്ട് കഴിയുമ്പോൾ യാക്കോബ് ഏശാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, സഹോദര നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഇതാണ് വ്യത്യസ്തമായ ജീവിതശൈലി. ഇന്നത്തെ സാഹചര്യം ഒന്ന് പരിശോധിക്കുമ്പോൾ സ്വത്തിന് വേണ്ടി നമ്മൾ പരസ്പരം ഇങ്ങനെ പോരടിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്കിതൊന്നും വേണ്ട. വ്യത്യസ്തമായ തലത്തിൽ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവനാണ് ക്രിസ്താനുഭവം ഉള്ളിലുള്ളവൻ. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് നാം ചെത്തി വെടിപ്പാക്കേണ്ടത് ആവശ്യമാണ്. സാക്ഷ്യപ്പെട്ടകത്തിൽ മൂന്നാമതായി ഉള്ള ക്രിസ്തുവിൻ്റെ പ്രതീകം 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകകളാണ്. ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ സ്നേഹിക്കണമെന്ന് വലിയ കൽപ്പന തന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രതീകമാണിത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകയായ ദൈവത്തെ നാം ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് ഈ കൽപ്പലകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. കൽപ്പലകകളിൽ കൽപ്പന എഴുതിയത് ദൈവം തൻ്റെ വിരൽ കൊണ്ടാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു കല്ലിൽ പോയിട്ട് ഇങ്ങനെ എഴുതുമ്പോഴേ ആദ്യത്തെ ഒരു 5 കൽപ്പനയൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ നല്ലതായിട്ട് വേദനിക്കും. ആ 10-ാമത്തേതൊക്കെ ഇങ്ങനെ എഴുതി തീരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ചോര പൊടിയുന്നുണ്ടാവും. അത്രമാത്രം ബുദ്ധിമുട്ടി ദൈവം എഴുതിയ ഈ കൽപ്പനകൾ എഴുതിയ ഈ കൽപ്പനകൾ അത് മോശം എടുത്തുകൊണ്ട് പോയിട്ട് വളരെ മാന്യമായിട്ട് എറിഞ്ഞുടയ്ക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ട് എഴുതി വെച്ച ഒരു സാധനം മറ്റുള്ളവനെ നശിപ്പിക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എന്ത് ഭംഗിയായിട്ടാണ് ദൈവം മോശയോട് ക്ഷമിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് ബലപ്പെടുമ്പോഴാണ് ക്രിസ്താനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായ ആനന്ദമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ മറ്റൊരാൾക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതിനേക്കാളുപരിയായി നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്താനുഭവം, നമ്മുടെ ഉള്ളിലുള്ള ദൈവാംശം, ആ ദൈവാംശത്തെ ബലപ്പെടുത്തുവാൻ ഈ നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രവിച്ചവർക്കും അവസരം നൽകിയവർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരും വായിക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ. ആമീൻ. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗത്തെ പിതാവേ, അവിടുത്തെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും ആഴ്ത്തപ്പെട്ടതുമാകുന്നു. കഴിഞ്ഞ കൊൽക്കാലം അത്രയും ഞങ്ങളെ ക്ഷേമത്തോടെ കാത്തു പരിപാലിച്ച് ഈ സന്ധ്യാസമയം വരെ ക്ഷേമത്തോടെ കൊണ്ടുവന്ന അവിടുത്തെ കൃപയോർത്ത് സ്തുതിക്കുന്നു. ഈ സന്ധ്യ അനുഗ്രഹപ്പെട്ടതായിരിക്കണമേ. ദുഷ്ടചിന്തകളിൽ നിന്നും വൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്നും വന്നു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളും ചിന്തകളുമെല്ലാം ദൈവഹിതപ്രകാരമായിട്ടിരിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിച്ച് വെടിപ്പും വിശുദ്ധിയുമുള്ളവരായി ജീവിപ്പാൻ കൃപ ചെയ്യണമേ. നല്ല വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. എന്നാലും അവിടുത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ വെളിച്ചം പകരുന്നതിനായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ മീറ്റിംഗ് സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഭിന്നതകളെയെല്ലാം അകറ്റി ശാശ്വത സമാധാനം കൈവരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയിരിക്കുന്ന പരിശുദ്ധ മാമാതിരുമേലൂടെ ആത്മാവിനെ സ്വർഗീയ ഉച്ചലേമിൽ പാർപ്പിക്കണമേ. കാതോലിക്കാസ്ഥാനത്തേക്ക് യോഗ്യനായ
ഒരു നിയുക്തനെ അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ. സഭയിലെ എല്ലാ മേൽപ്പറ്റക്കാരെയും പറ്റക്കാരെയും ക്ഷമാശന്മാർ സന്യാസിനികൾ ശുശ്രൂഷകർ എന്നിവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബോംബെ പന്തരാസനത്തെയും അതിൻ്റെ അധിപനായ അഭിമന്യ കുരില്ലോ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് കൂടുതൽ ആരോഗ്യവും ബലവും കൊടുത്ത് കാത്തുകൊള്ളണമേ. തിരുമേനിക്ക് ഈ സഭയെ നയിക്കുവാൻ കൂടുതൽ കഴിവ് കൊടുക്കണമേ. തിരുമേനി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ആത്മീയ സംഘടനകൾ പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ ആതുര സേവനങ്ങൾ മുതലായവ എല്ലാ പ്രസ്ഥാനങ്ങളും കൂടുതൽ ശോഭിച്ച് നല്ല ഫലമാണ് കായ്ക്കുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിലെ വന്ന ഗോറോപ്പിസ്തമാർ ബഹുമാനപ്പെട്ട വൈദികർ എന്നിവരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ഇടവകളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ദോഷവും വരുത്താതെ പരിപാലിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ആത്മീയ സംഘടനകളെയും അതിലെ പ്രവർത്തകരെയും ഓർക്കുന്നു. ത്യോമിനിസ്ട്രി, ലേഡി ഡേസ് മുതലായ ആത്മീയ സംഘടനയിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വചന പ്രഭാഷണങ്ങൾ കൂടുതൽ അനുഗ്രഹം പകരുന്നതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആപത്തനർത്ഥങ്ങൾ, രോഗങ്ങൾ, കണ്ണുപരമായ പ്രയാസങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന പകർച്ചവ്യാധിയിൽ രോഗങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നതിൻ്റെ ജനത്തോട് കണ്ണ് തോന്നണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ഈ മഹാവ്യാധി മൂലം അനേകായിരങ്ങൾ മരണത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടും കടക്കണിയിലും പട്ടിണിയിലും ഉറ്റവരുടെ വേർപാടിലും ദുഃഖത്തിലും കഴിയുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെയും ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമേ. ഹോസ്പിറ്റലിലും വീടുകളിലും കഴിയുന്ന രോഗികളെ പരിചരിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ് മുതലായ എല്ലാ ആതുര സേവകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയെല്ലാം അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുമെന്ന് സ്നേഹപൂർവ്വം അറിയ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ, ബലഹീനരായ ഞങ്ങൾക്ക് ആശ്വാസം തരണമേ. എൻ്റെ സമാധാനം നിങ്ങൾക്ക് വന്നിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്ക് അവിടുന്ന് പ്രദാനം ചെയ്ത സമാധാനത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലും പരസ്പര ബന്ധങ്ങളിലും സ്ഥിരമായി വസിപ്പിക്കണമേ. അനുതാപമുള്ള ഒരു ഹൃദയം നൽകി സ്ഥിരമായ ഒരാത്മാവിനെ ഞങ്ങളിൽ പുതുക്കണമേ. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ബലവും കോട്ടയുമാകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും തുണയായിരിക്കണമേ. ഭയത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുമെന്നും നമുക്ക് ചുറ്റും പാളയം ഉറങ്ങുവാൻ ദൂതന്മാരെ അയക്കാമെന്നും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിത്തരാമെന്നും 34-ാം സങ്കീർത്തനത്തിൽ കൂടി ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ തള്ളിക്കളയരുത്. അവിടുന്ന് എപ്പോഴും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഞങ്ങളുടെ പൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളെയും ബന്ധുമിത്രാദികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയെല്ലാം കാത്തുകൊള്ളണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ പ്രദാനം ചെയ്യണമേ. വിവാഹപ്രായ മക്കൾക്കായ മക്കൾക്ക് തക്കതായ തുണയെ കൊടുക്കണമേ. വാർത്തക്കിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. യൗവനക്കാരെ ദൈവഭയമുള്ളവരാക്കി തീർക്കണമേ. കുഞ്ഞുങ്ങൾക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമേ. ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ പാർപ്പിക്കണമേ. കൃപ തെളിഞ്ഞ മാതാവേ,
അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് കാവിലും കോട്ടയുമായിരിക്കണമേ. അമ്മേ, അവിടുത്തെ പ്രാർത്ഥന മൂലം ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് യാതനകൾ നൽകുമാറാകണമേ. ആയതിനു നിനക്ക് നിലപിതാവിനും പരിശുദ്ധവായിരിക്കും സ്തുതിയും സ്തോത്രവും കരിയറ്റുന്നതായിട്ട് തന്നെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നിങ്ങൾക്കുള്ള എല്ലാവരുടെ മേലും സഭയോടും സമൂഹത്തോടും ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനായും കോവിഡും ഫംഗസും അതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന ഏവരോടും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം രാവും പോലും അധ്വാനിക്കുന്ന സകലരുടെ മേലും ദൈവകൃപയിൽ പൂർണ്ണമായി ശാനപ്പെട്ട് കൃത്യമാർഗത്തിൽ ശരിക്കുവാൻ താല്പര്യപ്പെട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഏവരോടും നമ്മളെല്ലാ വാങ്ങിപ്പോടെ ആത്മാക്കളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.